അങ്ങനെ കാട്ടുപോത്തുകൾ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെള്ള കളറുള്ള കാട്ടുപോത്ത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഫോറസ്റ്റിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയത് കാരണം ഇവിടുത്തെ ഉള്ള മരങ്ങളും ചെടികളും വേറെ ഫോറസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യത കുറച്ച് കുറവാണ്. അതായത് ഡ്രൈ ലപ്പേൻ്റെ കാശത്തിലാണെങ്കിൽ എല്ലും കഷ്ടം കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സൺറൈസ് കാണുന്നത്. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത്തവണത്തെ യാത്ര കേരളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു ഫോറസ്റ്റായ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കാണ്. ഇപ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് റോഷിത്തും ഉണ്ട്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് മൂന്നാറിൽ നിന്നാണ്. ഇവിടുന്ന് ഇരവികുളം, കാന്തല്ലൂർ, മറയൂർ വഴി ഏകദേശം 50 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ചിന്നാറിലെത്താൻ. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 50 കിലോമീറ്റർ ഓടി എത്താനായിട്ട് ഏകദേശം 3 മണിക്കൂറോളം എടുത്തു. ഞങ്ങൾ ചിന്നാറിലെ പെരിയകൊമ്പ് ലോഗോസ് എന്ന് പറഞ്ഞ സ്റ്റേ പ്രോഗ്രാമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്നാൽ മൂന്നാറിലെ ബ്ലോക്കൊക്കെ കാരണം നമ്മളെത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റേ പ്രോഗ്രാം ഇനി കിട്ടുമെന്ന് തന്നെ നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. നമസ്കാരം. അങ്ങനെ നമ്മൾ ചിന്നാറിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി. നമ്മളെന്തായാലും വരാൻ ലേറ്റായി. മൂന്നാറിന്ന് നല്ല ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തു മൂന്നാറിന്ന് ഇവിടെ എത്താനായിട്ട്. ശരിക്കും ഇവിടെ 2 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം, 2 മണിക്ക് മുമ്പ് വരണം. എന്തായാലും നമ്മളെത്തിയപ്പോഴേക്കൊരു 3:30, പക്ഷേ ഇവർ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ വയ്യ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ 3 ഗൈഡുമാരുണ്ട് കേട്ടോ. ചത്രാമ കേരളത്തിൽ ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യലാണ്. പിന്നെ ചാമ്പൽ മലയാണ് നമ്മുടെ മലബാറിലെ ബ്രൗൺ കളർ, നമ്മുടെ ബ്ലാക്കും റെഡും ചേർന്ന അണ്ണേനേക്കാളും ഇത് കുറച്ചൊരു ബ്രൗൺ കളറാണ്, ചാര കളറാണ്. സൈസൊക്കെ സെയിം ആയിരിക്കും, സൈസ് ചെറുതായിരിക്കും. ഇത് ആകെ 105 എണ്ണം ഉള്ളു ഇവിടെ. ഇവിടെ 105 എണ്ണം ആകെ ലെസ് ദാന. പക്ഷെ മൊത്തം എനിക്ക് തോന്നുന്നത് 500 എണ്ണത്തിൽ ഇന്ത്യയിലെ മൊത്തം 500 എണ്ണത്തിൻ്റെ അടുത്ത്. പിന്നെ ഇതിൻ്റെ തമിഴ്നാട് ശ്രീവില്ലിപുത്തൂരിൻ്റെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി തന്നെയുണ്ട്, അവിടെ 200 എണ്ണത്തിൻ്റെ അടുത്തുണ്ട്. ഈ ഫോറസ്റ്റിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയത് കാരണം ഇവിടുത്തെ ഉള്ള മരങ്ങളും ചെടികളും വേറെ ഫോറസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യത കുറച്ച് കുറവാണ്. അതായത് ഡ്രൈ ഫോറസ്റ്റ് അല്ലേ. അതാ കേരളത്തിൽ പൊതുവെ ഡ്രൈ ഫോറസ്റ്റ് കുറവാണ്. ആ കുറവാണ്. ഇത് തന്നെ കേരളത്തിൽ ഡിഫറെൻ്റ് ആയ ഒരു ഫോറസ്റ്റാണ്. കേരളത്തിൻ്റെ വേറെ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ഇല്ല. ഈ തമിഴ്നാടിൻ്റെ ബോർഡറും കൂടി കാരണം പാമ്പാർ റിവറിന് കുറുകെയുള്ള ഈ പാലം കടന്നിട്ട് വേണം നമ്മുടെ ലോഗോസിലെത്താനായിട്ട്. അത്യാവശ്യം അനിമൽ പ്രസൻസ് ഉള്ള സ്ഥലത്ത് കൂടെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ട്രക്ക് ചെയ്യണേ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ കാഷ്ടം കണ്ടു. കാഷ്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ഡോഗിൻ്റെ മുടി ഉണ്ടാവും, ലപ്പേഡിൻ്റെ ഉണ്ടാവും. ലപ്പേൻ്റെ കാഷ്ടത്തിലാണെങ്കിൽ എല്ലും കഷ്ടം കാണും, വൈൽഡ് ഡോഗിന് കാണത്തില്ല. കാഷ്ടത്തിൽ എല്ലും കഷ്ടം വരുന്ന പുലിക്ക് അങ്ങനെയാണ് ലപ്പേഡിന്. ഓ, അതായത് കഴിക്കുന്ന എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്, വൈൽഡ് ഡോഗ് എല്ലാം കഴിക്കത്തില്ല. അതുള്ളത് കപ്പാസിറ്റി ഉണ്ട് ലപ്പേഡിന്. ചങ്ങലം വരണ്ട, മലയാളത്തിലെ പേരാ, ബോൺ സെറ്റർ എന്നാ പറയാ ഇംഗ്ലീഷ്. ഇത് ചമ്മന്തി കറിച്ച് കഴിക്കാം നമുക്ക്. ശരിക്കും ഇങ്ങനെ നമ്മള് പോണ വഴിക്ക് ആന പതുങ്ങി നിക്കുന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും, സ്മെല്ലുണ്ടാവും, സൗണ്ട് ഉണ്ടാവും. അതിലും ചാര പറഞ്ഞു ആനയുടെ ആന നടക്കുമ്പോ ഭയങ്കര സോഫ്റ്റ് ആണ്, കാല് അതുകൊണ്ട് സൗണ്ട് വരില്ല. അത് ശരിയാ, സൗണ്ട് കേൾക്കത്തില്ല. പക്ഷെ ഒരു സ്ഥലത്ത് നിൽക്കണം, ഓടിച്ചേക്കാൻ നിന്ന് കഴിക്കായിരിക്കില്ലോ. അതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നില്ലല്ലോ. ഇല്ല, പക്ഷേ സിംഗിൾ ആണെങ്കിൽ നമ്മളെ സൗണ്ട് സാന്നിധ്യം കറിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാതെ നിൽക്കും. ഓ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ആനയ്ക്ക് പിന്നെ നമ്മളെ കൊല്ലണമെന്നില്ല, പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. ഏതൊരു മൃഗവും ഫോറസ്റ്റിൻ്റെ തന്നെ അങ്ങനെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മളെ തട്ടും ചെയ്യും. അതെ, ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അടുത്ത് കിട്ടി തട്ടും, അത്രേ ഉള്ളൂ. അത് മതി ചിലപ്പോൾ നമുക്ക്. ഈ സ്റ്റേ ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ സ്റ്റേയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ട്രക്കിംഗ് അത്യാവശ്യം ബുദ്ധിമുട്ടായി തുടങ്ങും. ഞാനാണെങ്കിൽ ഒരു 2 വാര് ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രക്കിംഗ് ഷൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉണ്ടാ. നമ്മൾ സ്റ്റേയുടെ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേയുടെ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഡയറക്റ്റ് ഈ കാട്ടുപോത്തുകളുടെ വീഡിയോ തന്നെ എടുത്തു. ഇപ്പം കണ്ടു, ഇപ്പോൾ നോക്കിയാൽ ആ കറക്റ്റ് ഓപ്പിളിൽ തന്നെ എത്തുന്നുണ്ടല്ലോ. അങ്ങനെ കാട്ടുപോത്തുകൾ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെള്ള കളറുള്ള കാട്ടുപോത്ത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഈ ചിന്നാറിൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ
വെള്ളക്കാട്ട് പുത്തനെ നമുക്ക് കാണാൻ പറ്റി. ഈ ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം അതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും കുറച്ച് ദൂരെയാണെങ്കിലും നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ത്യയിലെ തന്നെ വെള്ളക്കാട്ട് പുത്തനെ ഇവിടെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ശരീരത്തിന് കറുപ്പ് കളർ കൊടുക്കുന്ന മെലാനിൻ പിഗ്മെൻ്റ് ഡെഫിഷ്യൻസി കാരണമാണ് ഇവർക്ക് ഇതുപോലെ വെള്ള കളർ വരുന്നത്. സ്റ്റേഡ് അടുത്ത് തന്നെയായിട്ട് വേറൊരു കാട്ടുപൊത്തും നിൽക്കുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ വെളിച്ചൊക്കെ തീരെ കുറഞ്ഞു തുടങ്ങി. ചിന്നാറിലേക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ സമയമാണ് ഇപ്പോൾ. ഇവിടെ കൂടുതലും തുലാവർഷത്തിലാണ് കൂടുതൽ മഴ കിട്ടാറ്. അതുകൊണ്ട് തന്നെ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിപ്പോൾ. പോരാത്തതിന് ഈ ചിന്നാറൊരു ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കാത്ത സമയങ്ങളിലൊക്കെ ഈ കാട് ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ സ്റ്റേ ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിൽ എവിടെ അനിമൽസ് നിന്നാലും നമുക്കത് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ഈ അനിമൽസിനെ കുറച്ച് ദൂരമായിട്ടായിരിക്കും കാണാം നമുക്ക് കിട്ടിയ പോലെ. എന്നാൽ മിക്കപ്പോഴും ആനയും കാട്ടുപോത്തും മാനെല്ലാം ഈ സ്റ്റേയുടെ അടുത്ത് വരാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നത്. അതുമാത്രമല്ല ആൾക്കാർ ഓടിയിടുന്നതും കേൾക്കാണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോട്ടിൽ കൂടെ പോകണ്ടായിരുന്ന 3 ട്രൈബൽസിന് ആന ഓടിപ്പിച്ചു. അപ്പോൾ ആന ഓടിപ്പിക്കുമ്പോൾ ഉണ്ടായ സൗണ്ടാണ് നമ്മൾ നേരത്തെ കേട്ടത് കേട്ടോ. ആൾക്കാരും ഇപ്പം ഈ മഞ്ഞഷട്ടിട്ട ആളെയും ആന ഓടിപ്പിച്ചിരുന്നു. അങ്ങേരുടെ കൂടെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. ആന ഓടിപ്പിച്ചപ്പോൾ അവരെല്ലാവരും 3 വഴിക്ക് പോയി. ഒരാൾ നടന്നു പോകണ കാണാണ്ട് ഇതിലൂടെ ഏറ്റവും അറ്റത്തെ റോഡിനോട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റൂം. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കൂടി ഒരു പോരായ്മ എന്ന് വെച്ചാൽ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറച്ച് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ലോഗ് ഹൗസ് മൊത്തം സോളാറിലാണ് കേട്ടോ വർക്ക് ചെയ്യണേ. ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സോക്കറ്റ് ഉണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റു. എന്നിട്ട് ക്യാമറയൊക്കെ എടുത്ത് പുറത്ത് വന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ. വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ വ്യൂവിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താമസിക്കാം. അത്രയ്ക്കും വർത്താണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ഈ വ്യൂവിൻ്റെ ഒക്കെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കിളികളുടെയും കാട്ടുകോഴികളുടെയൊക്കെ സൗണ്ടും കൂടി ആകുമ്പോൾ പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ഇവിടെ. നമ്മൾ ഈ സ്റ്റേ ബുക്ക് ചെയ്തത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ booking.moonarwildlife.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതുകൂടാതെ വേറെയും കുറേ സ്റ്റേ ഓപ്ഷനുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. മലകളിലെല്ലാം കോടമഞ്ഞ് വന്നിങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഈ കാഴ്ചയുടെ ഭംഗി കാരണം തന്നെ എത്ര തവണ വീഡിയോ എടുത്തിട്ടും എനിക്ക് മദ്യാവണേ ഉണ്ടായിരുന്നില്ല. കോടമഞ്ഞൊക്കെ പയ്യെ മാറി തുടങ്ങി. ഇപ്പം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നമ്മളെന്തായാലും ദൂരെ ഏതെങ്കിലും മലകളിൽ വല്ല അനിമൽ സൈറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഗൈഡ് പറയണത് ഇതേ ദൂരെ ഒരു മലയിലായിട്ട് ഒരു ഒറ്റയാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഒരു പൊട്ടുപോലെ ഒരു ചെറിയ ആനേനെ കാണാൻ പറ്റി. എന്തായാലും ചിന്നാറിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ എലിഫൻറ്റ് സൈറ്റിംഗ് ആണ് കേട്ടോ ഇത്. ഇന്നലെ രാത്രി നമുക്ക് ചിന്നവിളി മാത്രമേ കേൾക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് എന്തായാലും ആനേനെ കിട്ടി. അത്യാവശ്യം നല്ല ദൂരത്തായിട്ടാണ് കേട്ടോ ഈ ആന നിൽക്കുന്നുണ്ടായിരുന്നത്. ബൈനോക്കുലർ നോക്കിയാലോ അല്ലെങ്കിൽ സൂം ക്യാമറ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ പെരിയകൊമ്പ് ലോഗ് ഹൗസ്. ഈ സൈഡിൽ കാണുന്ന ചെറിയൊരു ടെൻറ്റിലാണ് നമ്മുടെ ഗൈഡുമാരൊക്കെ താമസിക്കുന്നത്. പറയുമ്പോൾ ഇതൊരു കുന്നിൻ്റെ മുകളിലായിട്ട് കൂടി ആനകളൊക്കെ ഈ ഭാഗത്തേക്ക് വരാറുണ്ട് കേട്ടോ. സൂര്യനെ പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങി. സമയം ഏകദേശം ഒരു 7 മണിയായി കാണും. നമുക്ക് വേണ്ടി ഗൈഡുമാരെ ഒരു കട്ടലിട്ടിരുന്നു. നമ്മൾ അതെല്ലാം കുടിച്ച് പയ്യെ റൂം ചെക്കൗട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സൺറൈസ് കാണുന്നത്.
കാടിനെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഈ പെരിയകോമ്പ് ലോകസ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടെ നിന്ന് ചിന്നാർ ഇൻഫർമേഷൻ സെൻറ്റർ വരെ ഏകദേശം 5 കിലോമീറ്ററാണ് ഇന്നത്തെ ട്രക്കിംഗ്. നിങ്ങൾക്ക് ഇത്ര ഹാർഡ് ട്രക്കിംഗ് വേണമെന്നില്ലെങ്കിൽ അവരോട് മുൻകൂട്ടി പറഞ്ഞാൽ മതി, അപ്പോൾ അവർ കുറച്ചും കൂടി എളുപ്പമുള്ള വഴി കൂടെ നമ്മളെ കൊണ്ടുപോകും. ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ പാമ്പാർ റിവർ ഒഴുകി പോകുന്നത് കാണാൻ സാധിച്ചു. പാമ്പാർ റിവർ നമ്മൾ കിടക്കോട്ടം ഒഴുകുന്ന നദിയിൽ ഒന്നാണ് പാമ്പാർ. ഇത് നേരെ ഈ വെള്ളം മൊത്തം തമിഴ്നാട്ടിലേക്കാണ് മൊത്തം പോകുന്നത്. നമ്മുടെ ചിന്നാർ റിവറും പാമ്പാർ റിവറും ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അത് കൂട്ടാർന്ന് പറയും. ഈറ അപ്പുറത്തെ പുഴയും ഇപ്പുറത്തെ പുഴയും രണ്ടും ഒന്ന് ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് കൂട്ടാർ. കൂട്ടാരിൽ നിന്ന് നേരെ ഇത് അമരപ്പൈ ഡാമിലേക്കാണ് ഈ വെള്ളം മൊത്തം പോകുന്നത്. ആ ഈ ഫുൾ വെള്ളം കേരളത്തിൽ നിന്ന് മൊത്തം ഈ വെള്ളം അങ്ങോട്ട് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഇത് നേരെ ലക്ക വാട്ടർ ഫാൾസ് ഇങ്ങനെ മുമ്പും തന്നെ അടുത്തുള്ളത്. കരുമുട്ടി വാട്ടർ ഫാൾസ് ഉണ്ട്, ഇതെല്ലാം മൊത്തം ചേർന്നിട്ടാണ് ഈ മൊത്തം പാമ്പാറായിട്ട് വരുന്നത്. ഇത്തവണ നമ്മുടെ ഗൈഡായ അനീഷ് ബ്രോ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരൻ ഒരു ബേർഡ് വാച്ചിങ് ടീമിൻ്റെ കൂടെ ഗൈഡായിട്ട് പോയിരുന്നു. നിങ്ങൾ ചിന്നാറിലോട്ട് ബേർഡിങ്ങിനൊക്കെ ആയിട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അനീഷ് ബ്രോൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു ബേർഡിങ് ഗൈഡാണ് കേട്ടോ. ഇത് കാട്ടുപൂത്ത് ഇറങ്ങി പോയതാ? ഞാൻ കാട്ടുപൂത്ത് ഇറങ്ങി. അവിടെ കാണുന്ന ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ പോണേ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നു അറിയില്ല, അതെ അവിടെ മാസ്റ്റർ കാണാൻ പറ്റും. അത്രയ്ക്ക് ദൂരമുണ്ട്, നമ്മളെ പകുതി കഴിഞ്ഞു. ബാക്കി നമുക്ക് നോക്കാം, അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആന ഓടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പാറക്കല്ലുകളുടെ മുകളിൽ കയറിയില്ല. അപ്പോൾ പാറക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒത്തിരി ടീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. എങ്കിലും നമുക്ക് ഇപ്പോൾ അത് താഴെയാണെങ്കിലും നമ്മൾ മുകളിൽ പോകുന്ന പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിലും നമ്മൾ തൊട്ട് മുകളിൽ കയറിയാൽ മതി. അപ്പം മലയുടെ മുകളിൽ കയറി ആന സ്പീഡിൽ ഓടാൻ പറ്റില്ലായിരിക്കും. അങ്ങനെ വരാറില്ല. വിയർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓടി വരത്തില്ല, ഇരുന്നും പതുക്കെ ഇറങ്ങി ഒന്ന് ഇറങ്ങി വരുന്നു. ഞാൻ ഇറങ്ങിയാൽ വരത്തുള്ളൂ. ഒത്തിരി ഡീപ്പായിട്ട് ഇങ്ങനെ ഇറക്കമൊക്കെ ആണെങ്കിൽ മണ്ണിൽ കൂടി അങ്ങനെ നിറഞ്ഞേ വരത്തുള്ളൂ. നിറഞ്ഞ ഭാഗമൊക്കെ ആണെങ്കിൽ നല്ലപോലെ സ്പീഡിൽ ഓടിയും. കള്ളിമുള ചെടികളുടെ ഇടക്കൂടെയുള്ള ട്രക്കിംഗ് ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു. നക്ഷത്രാമങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഈ കള്ളിമുള്ളിൻ്റെ ചെടിയാണ്. ഇവിടേക്ക് റോഡിൽ വല്ല ചെക്ക് പോസ്റ്റിൽ റെസ്ട്രിക്ഷൻ ഉണ്ടോ? എത്ര മണി തൊട്ട് എത്ര മണി? അങ്ങനെയല്ല, നമുക്ക് ഫുൾ ടൈം ഓപ്പൺ ആണ്. ഫുൾ ടൈം വണ്ടി നമ്പർ എഴുതും. ചെക്ക് രാത്രി പോകണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും? രാത്രി പോകാറുണ്ട്. പിന്നെ ബൈക്കുകാർ അങ്ങനത്തെ ആൾക്കാരെ മാത്രം വിടാറില്ല, അവർ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ മാത്രം. നമുക്ക് ഇവിടെ കുഴപ്പമില്ല. ആനയുടെ പ്രശ്നമായത് കാരണം തമിഴ്നാട് സൈഡിൽ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വണ്ടിയുടെ പുറകിലെ അവർ പോകാൻ പറയത്തുള്ളൂ. അപ്പോൾ ആന ഉണ്ടാവാറുണ്ട് റോഡിൽ? ആ റോഡിൽ എപ്പോഴും കാണാറുണ്ട്, ആ ഡാമിൻ്റെ അടുത്ത് എപ്പോഴും കാണും. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ അവിടെ എത്തി. ചുറ്റും കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട്, മേലെയൊക്കെ കുപ്പിച്ചെല്ലും വച്ചിട്ടുണ്ട്. ആനകളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് കേരളത്തിൻ്റെ വാച്ച് ടവർ, അത് തമിഴ്നാടിൻ്റെ വാച്ച് ടവർ, ഇതൊരു വാച്ച് ടവർ തമിഴ്നാട്. ഡാർക്ക് പച്ച കാണുന്നതല്ലേ? ആ കാണുന്നതാണ് നമ്മുടെ ചിന്നാറിലെ ഇൻഫർമേഷൻ സെന്റർ. റോഡിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ വാച്ച് ടവർ ഉള്ളത്. വാച്ച് ടവറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോയത് പാമ്പാർ നദിയുടെ തീരത്തേക്കാണ്. ഇനിയുള്ള ട്രക്കിംഗ് ഈ നദിയുടെ തീരത്തോടെ തന്നെയാണ്. ചാമ്പലമലയാളിന്റെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാണ് ഈ പുഴത്തീരം. ഈ പുഴയുടെ തീരത്താണ് അവർ കൂടുതലായിട്ട് കാണാറുള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ തീരത്തോടെ നിന്ന് ട്രക്ക് ചെയ്ത് നോക്കാം. ചിന്നാറിൽ വരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ റിവർ സൈഡിലൂടെയുള്ള ട്രക്കിംഗ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്തും ഈ പുഴയുടെ സൈഡിൽ നല്ല തണുപ്പാണ്. ചിന്നാറിലെ ട്രക്കിങ്ങിനൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ അവിടെ വരാണെങ്കിൽ എല്ലാ ടിക്കറ്റും ഓഫ്ലൈനായിട്ട് നമുക്ക് അവൈലബിളാണ്. ഈ വഴി കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ നമ്മളവിടെ ഒരു ലെപ്പേഡിൻ്റെ പഗ്മാർക്ക് കണ്ടു.
മിക്കതും ഇന്നലെ രാത്രി പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വന്നതായിരിക്കണം. ഈ വട്ടത്തിലുള്ളത് കേട്ടോ, എപ്പോഴും നടന്നു പോയില്ലേ. ഈ പുഴയുടെ സൈഡിൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ, നല്ല ഉരുളൻ കല്ലുകളൊക്കെ. ചാമരമലെണ്ണം മാത്രല്ല, ലെപ്പയുടെയൊക്കെ ഉണ്ട് ഇവിടെ. അത് ഇന്നലെ രാത്രി കയറിപ്പോയി പഗ്മാർക്ക് കണ്ടത്. ഒരു മലയെണ്ണാൻ ഇലകളുടെ ഇടയിലിരുന്ന് വിശ്രമിക്കുന്നു കണ്ടു. നമ്മൾ വിചാരിച്ചു അത് ചാമ്പൽ മലയെണ്ണാനായിരിക്കുന്ന, പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് നോർമൽ മലയെണ്ണാനായിരുന്നു. ഇത്തവണത്തെ വ്ളോഗിൽ നമുക്ക് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്രാമനൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും വെള്ളക്കാട്ടുപോത്തിനെ കണ്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും ചിന്നാറിലോട്ട് ഒരു വരവ് കൂടി വരേണ്ടി വരും, അപ്പം നമുക്ക് ചാമ്പൽ മലയെണ്ണാനെയോ നക്ഷത്രാമനെയോ കിട്ടാൻ നോക്കാം. ചിന്നാറിൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ. അപ്പോൾ പുതിയൊരു കാടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.